ne? Arde. Ella vedi. Oh, avane edipikale. Kunyavane kaanna. Kunyavane kaanichera. അപ്പൊ ഇന്നത്തെ നമ്മളൊരു അടിപൊളി വ്ളോഗാണ്. ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ചാല് നമ്മള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. പൂരിയുടെ മാവാണ് കേട്ടോ. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കുഞ്ഞു മാവയുടെ ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി ഷൂട്ടിന്റെ ഫോട്ടോഷൂട്ടിന്റെ വ്ളോഗാണ്. ഞാനൊരു 6 മന്ത്സ് 7 മന്ത്സ് ഒക്കെ പ്രെഗ്നന്റ് ആയപ്പോ മുതലേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുഞ്ഞുമാവ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി എടുക്കണമെന്ന്, ഒരു ന്യൂ ബോൺ ഫോട്ടോഷൂട്ട് എടുക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോ എന്താ, അപ്പൊ ഞാൻ ആ സമയത്ത് തന്നെ ഒരു ന്യൂ ബോൺ ഫോട്ടോഗ്രാഫർ ഉണ്ട്, പുള്ളിക്കാരത്തിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം വിളിച്ചിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്താൽ മതിയിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡെലിവറി കഴിഞ്ഞപ്പോ സി സെക്ഷൻ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര പെയിൻ ആയതുകൊണ്ട് ഞാൻ ഓർത്ത് എങ്ങനെ ഫോട്ടോഷൂട്ടിനൊക്കെ റെഡി ആവുമെന്നൊക്കെ വിചാരിച്ചാൽ ഡിലേ ആയിട്ട് ഞാൻ ബുക്ക് ചെയ്തപ്പോ ഒരു 25-ാമത്തെ ദിവസം, ഇന്ന് 25th of September ആണ്, സെപ്റ്റംബറിൽ തന്നെ ഉണ്ട്, ഒരു മാസത്തിനുള്ളിലാണ് നമ്മൾ എടുക്കുന്നത്. ചേട്ടൻ സെറ്റിലാക്കി അല്ലേ ചേട്ടാ, ഇവനിവിടെ കണ്ട അത് ഇവൻ ചെയ്താലും മാത്രമേ അവൻ അങ്ങനെ സെറ്റിൽ ആട്ടോ, നമ്മളൊന്ന് ചെയ്താൽ അങ്ങനെ സെറ്റിൽ ആവില്ല. അപ്പൊ നമ്മൾ ഇത് കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കുഞ്ഞു ബേബിന്റെ, ആ ഇവനെയാണ് ഏറ്റവും ഇഷ്ടം, ഇവന്റെ സൗണ്ടിലെ കേട്ട് വളർന്നേക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കുഞ്ഞുമാവയുടെ ഫോട്ടോഷൂട്ട് വ്ളോഗാണ്. അപ്പൊ കുഞ്ഞുമാവ പയ്യ എണീറ്റൊക്കെ വരണം, ഇപ്പൊ ഒരു 9 മണിയാവാൻ 5 മിനിറ്റ്, അതായത് 8:50 ആണ്, ഒരു 10:30 നമ്മളെ ഫോട്ടോഗ്രാഫറും ടീമും ഒക്കെ വരും. അപ്പൊ നമ്മളിന്നത് വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ കുളിച്ചു, ഞാൻ മേലാണ് കഴിക്കുന്നത്, മുടിയൊക്കെ കെട്ടാണോണ്ട്. ഉണ്ണിക്കുട്ടി കുളിച്ചു, ഏട്ടൻ കുളിക്കാനും ഒക്കെ ആയിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. ബാറ്റ്മാനാണ് ഞാൻ, ഏട്ടൻ മുകളിലേക്ക് കുളിക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. കുഞ്ഞു ആവ പയ്യെ എണീറ്റ് വരണോളൂ, ഇനിയിപ്പോ ഫീഡിനുള്ള ടൈമാണ്. അപ്പൊ ഇങ്ങനെ പയ്യെ പയ്യെ, ഇന്നലെ ഞങ്ങൾക്ക് ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു, ഭയങ്കര ഉറക്കം പ്രശ്നമുള്ള ഒരു മാവയാണ് കേട്ടോ. അത് തന്നെ, അതുമല്ല ഡേ ടൈം ഉറങ്ങൂല, നൈറ്റ് ടൈം ഉറങ്ങൂല, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതെ, ഏതെങ്കിലും ഒരു സമയത്ത് ഉറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും റെസ്റ്റ് കിട്ടിയേനെ. ഇതിപ്പോ ഡേ ടൈം ഉറങ്ങൂല, നൈറ്റ് ടൈം ഉറങ്ങാത്ത ഒരു കുഞ്ഞു ബേബിയാണ്. ഇവനായിരുന്നു ഇപ്പൊ എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നന്നായിട്ട് ഉറങ്ങുമായിരുന്നു. ഇവനെ കൊണ്ട് എനിക്ക് സ്ലീപ്പിംഗ് ട്രബിൾ ഉണ്ടായിരുന്നില്ല, ഇവൻ കുറച്ച് മുതിർന്നു കഴിഞ്ഞപ്പോ ഈ ചുരണ്ടലും മന്തലും ഒക്കെ തുടങ്ങിയത്. അതുവരെ ഈ ഇൻഫന്റ് ആയിരുന്ന സമയത്ത് അങ്ങനെ എനിക്ക് ഉറക്ക പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല, സൂപ്പറായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. ആദ്യം ജസ്റ്റ് ഫീഡിന് മാത്രം ഉറങ്ങും, എണീക്കോളായിരുന്നു. ഈവൻ തോറ്റ് തുന്നം പാടി ഇരിക്കുകയാണ് ഞാനിവിടെ, ഉറങ്ങത്തേ ഇല്ലെന്നുള്ളതാണ് സത്യം, ഭയങ്കര പ്രോബ്ലമാണ്. അത് ഡേ ടൈമും ഉറങ്ങൂല, നൈറ്റ് ടൈം ഉറങ്ങാത്ത ഒരു മാക്രിയാണ് അവൻ. അപ്പോ കുഞ്ഞുമാവനെ കാണിച്ചു തരാം, അതിനുശേഷം പയ്യെ ഇവനിങ് ഇപ്പൊ എണീറ്റ് വരുമ്പോഴത്തേക്ക് ഫീഡ് ചെയ്യണം. ഫീഡ് ചെയ്ത് പയ്യെ ഹാപ്പി ഒക്കെ ആക്കി അവനെ കുളിപ്പിക്കണം, കുളിപ്പിച്ച് സെറ്റ് ആക്കിട്ട് വേണം ഭക്ഷണം കഴിച്ചിട്ട് വേണം ഞങ്ങൾക്കൊക്കെ റെഡി ആവാൻ വേണ്ടി പോവാൻ വേണ്ടി. അല്ലേ, ഇല്ല ഇല്ല എണിപ്പിക്കില്ല കേട്ടോ, എന്ത് ചക്ര ചേട്ടനാ നോക്കിയ കണ്ട ഒരാളിവിടെ പയ്യെ ഇങ്ങനെ എണീറ്റ് വരുന്നുണ്ട്. പയ്യെ 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 എണീറ്റ് വരികയാണ്, ഇങ്ങനെ എണീക്കും കരയും അപ്പൊ തന്നെ കിടന്ന് സെറ്റിലാവും. രാത്രി ഭയങ്കര നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ കിടപ്പുണ്ട് ഇവിടെ ആള്. ഇനിയിപ്പൊ വിശന്നു കഴിഞ്ഞാൽ ഒരൊറ്റ വിളിയാണ്, ഒരൊറ്റ കോവെന്ന് വെച്ചാൽ ആ സെക്കൻഡിൽ പാല് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഇഷ്യൂ ആണ്. അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം ആ കൂവൽ ഏത് സമയത്ത് തുടങ്ങുന്ന അറിയാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ തന്നെ ഞാൻ വേഗമൊക്കെ പോയി കുളിച്ചൊക്കെ വന്ന് സെറ്റായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഇനി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പാല് കൊടുക്കുക, ഭക്ഷണം കഴിക്കുക, പിന്നെ എനിക്ക് റെഡി ആവാൻ വേണ്ടി പോവാം, അതാണ് ഇപ്പൊ എന്റെ പ്ലാൻ. അപ്പൊ ഇവൻ പയ്യെ എണീറ്റാലേ നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ ഇനി നടക്കുള്ളൂ. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. മിസ് ചെയ്യാനുള്ള ഡാഡ ബേബി സിറ്റിംഗിലാണ് അവിടെ അല്ലേ. കുഞ്ഞാവ് ഇങ്ങനെ, ഓ അവൻ കുക്കോ, അവൻ ഫീഡൊക്കെ കഴിഞ്ഞിട്ട് എടാ ചുമ്മാ ഇരുന്നേ, ഇവന്റെ ബഹളം കാരണം മര്യാദ കിടക്കാൻ പറ്റുന്ന കിടന്ന് കരയാണ്, വീണ്ടില്ലേ കള്ളനല്ലേടാ നീ മഹാ. ഓക്കെ, അപ്പൊ കുഞ്ഞുമാവ ഒരു കണക്കിന് സെറ്റിലായി എന്ന് തോന്നണം, അറിയാൻ പാടില്ല. ഇവനിവിടെ കിടന്ന് ചറപറ ബഹളം ഉണ്ടാക്കണോണ്ടാണ് അവൻ വേണ്ടി അതൊക്കെ കിടക്കണമില്ല. പക്ഷെ അവന്റെ കാറിലൊക്കെ ഇവൻ യൂസ്ഡ് ആണ് കേട്ടോ ഭയങ്കര. അപ്പൊ ഞാൻ റെഡി ആവാൻ പോണേ. അയ്യോ അയ്യോ, നോക്കിക്കോളോ ബേബിന. ഓക്കെ, അപ്പൊ നമ്മളുടെ കുഞ്ഞു അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫറും ഫോട്ടോഗ്രാഫറുടെ ഹസ്ബൻഡും വന്നിട്ടുണ്ട്. അപ്പൊ അവര് വമ്പൻ സെറ്റപ്പാണ് കേട്ടോ, എന്തെങ്കിലും സെറ്റപ്പ് എടുത്തായിരുന്നോ എല്ലായിടത്തും അല്ലേ. അപ്പൊ ബേബി ഇവിടെ ഓക്കെ ആണോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബേബി ഇവിടെ ഫീഡൊക്കെ കഴിഞ്ഞിരിക്കണം, നമുക്ക് ആദ്യം മെയിൻ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാം. ഹലോ ഹലോ, പറഞ്ഞോളൂ പറഞ്ഞോളൂ, ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ഐ എം മിതു, ന്യൂബോൺ ഫോട്ടോഗ്രാഫർ ആണ്, ബാക്കി നമുക്ക് കാണാം. അതെ, ഇത് മിതുവിന്റെ
ഹസ്ബൻഡ് ജിനോ. ജിനോ അപ്പൊ നിങ്ങൾ ആ ഒരു ടീമാണോ? വേറെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ ഒരു കോവിഡ് സിറ്റുവേഷനിൽ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ കൂടുതൽ ആൾക്കാരുണ്ട്. അതെ, അത് അടിപൊളി. എന്ത് ചെയ്യണം ഹസ്ബൻഡ്? എന്ത് ചെയ്യണം? ഞാൻ ഫോട്ടോഗ്രാഫറാണ്, ഞാൻ ആർക്കിടെക്ചർ ഫോട്ടോഗ്രാഫി ആണ് ചെയ്യുന്നത്. അടിപൊളി. അപ്പൊ മിഥുവിന്റെ പേജ് ഞാൻ എന്തായാലും ലിങ്ക് ചെയ്യാം, ബിക്കോസ് എനിക്ക് മിഥുവിന്റെ പേജ് സജഷൻ വന്നത് ഇൻസ്റ്റഗ്രാം ആഡ്സ് വഴിയാണ്. ഞാനൊരു 7 മന്ത്സ് 6 മന്ത്സ് പ്രെഗ്നന്റ് ആയിരുന്ന സമയത്താണ് ഞാൻ ഇൻസ്റ്റഗ്രാമിലെ മിഥുവിന്റെ പേജ് കണ്ടത്. അപ്പൊ അങ്ങനെ കോൺടാക്ട് ചെയ്യും, നമ്മൾ അങ്ങനെ ഫിക്സ് ചെയ്യുകയും ചെയ്യുന്ന പോലെ കുറെ മാസത്തെ പ്ലാനിങ് ആണ്. ഞാൻ ആക്ച്വലി എന്താ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാനൊരു ഡൗട്ട്ഫുൾ ആയിരുന്നു, ഷൂട്ട് എടുക്കണോ ഇല്ല എന്ന് വെച്ചാൽ. എനിക്ക് സി സെക്ഷൻ ആണ് പെയിൻ ഒന്നും റിക്കവർ ആവണ്ടായിരുന്നില്ല, അതാണ് ഇത്തിരി വൈകി പോയത്. അപ്പൊ അങ്ങനെ ഞങ്ങള് എന്തായാലും ഈ ചാൻസ് അങ്ങോട്ട് നമ്മൾ എന്തായാലും യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ, ഈ ന്യൂ ബോൺ ഒരു മാസം കൂടി കഴിഞ്ഞ് തീർന്നു അല്ലേ? ശരിക്കും ഒരു 2-3 ഡീറ്റെയിൽസ് പറയാം. നമ്മൾ എപ്പോഴായിരിക്കും പെർഫെക്റ്റ് ടൈം ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി എടുക്കാൻ, അങ്ങനെ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം അങ്ങനെയൊക്കെ? ആക്ച്വലി ആഫ്റ്റർ ബർത്ത് ഫസ്റ്റ് 2 വീക്സിനകത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം കുട്ടികള് കൂടുതൽ നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും, നമുക്ക് റാപ്പ് ചെയ്യാനൊക്കെ സൗകര്യം ഉണ്ട്, കുഞ്ഞുങ്ങൾ സ്ലീപ്പി ആയിരിക്കും, അപ്പം ഇടയ്ക്ക് ഇന്ററപ്റ്റ് ആവത്തില്ല. മാക്സിമം ഒരു 1 മന്ത് 45 ഡേയ്സിനകത്തൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് റാപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അതർവൈസ് അത് മിസ്സാവുകയാണെങ്കിൽ പിന്നെ നെക്സ്റ്റ് മൈൽ സ്റ്റോൺ 4 to 6 മന്ത്സ് ആണ് വരുന്നത്. അപ്പം കുഞ്ഞു കമിഴ്ന്ന് തുടങ്ങിയതിന് ശേഷമുള്ള ആ ഒരു സെഷൻ ചെയ്യേണ്ടി വരും. എക്സാക്ട്ലി ഈ ന്യൂബോൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ 1 മന്ത്തിനകത്താണെങ്കിൽ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അപ്പൊ ഞാൻ എന്തായാലും മിഥുവിന്റെ പേജ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ബിക്കോസ് അത് കാണേണ്ട പേജ് ആട്ടോ. ഭയങ്കര രസമാണ് കുഞ്ഞു അമ്മമാർ ഇങ്ങനെ റാപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ വെച്ചേക്കണ്ട, നമുക്ക് ഇങ്ങനെ കൊതിയാവും. അപ്പൊ നമുക്ക് ബേബിയുടെ മൂഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ പണി ചെയ്യാവുള്ളല്ലേ, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പൊ നമുക്ക് പയ്യെ പണിയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഫോട്ടോഷൂട്ട് തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവർ കൊണ്ടുവന്ന പ്രോപ്പർട്ടീസും കാര്യങ്ങളും എല്ലാം തന്നെ സെറ്റ് ചെയ്തേക്കാണ്. ഒത്തിരി പ്രോപ്പർട്ടീസ് ആയിട്ടാണ് ഇവർ ആക്ച്വലി നമ്മുടെ വീട്ടിലേക്ക് വന്നത്. നമുക്ക് സെലക്ട് ചെയ്യാം. ഒത്തിരി റാപ്സ് ഉണ്ട് അവരുടെ കയ്യിൽ, പല ഷെയ്ഡ്സ് ഓഫ് റാപ്സ്, ഹെയർ ബാൻഡ്സുകളുണ്ട്, കുറേ പ്രോപ്സ് ഉണ്ട്. നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഇതിലാണ് ഫസ്റ്റ് ഫോട്ടോ എടുക്കാൻ പോകുന്നത്. ബേബി ഇവിടെ സെറ്റ് അമ്മയുടെ കയ്യിൽ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനി മിഥു ബേബിനെ റാപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. മിഥു ഇവിടെ സെറ്റപ്പ്, നമ്മളിവിടെ ഫുൾ സെറ്റപ്പ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്, റാപ്പ് ചെയ്യാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ആ കൊടുത്തോന്നേ. അപ്പൊ വാവ ഫസ്റ്റ് റാപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ടാൻ കളർ റാപ്പാണ് ആദ്യം ചൂസ് ചെയ്തത്. ഭാഗ്യത്തിന് എടുത്ത് കൈ പിടിച്ചതും കുഞ്ഞാവ മൂത്രം ഒഴിച്ചു കൊടുത്തു. ഭാഗ്യത്തിന് നമ്മളുടെ തുണിക്കകത്ത് ആയിട്ടുണ്ടായിരുന്നില്ല. റാപ്പ് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇനോഗ്രേഷൻ ആയിട്ട് തന്നെ വേദന മൂത്രം ഒഴിച്ചു കൊടുക്കായിരുന്നു, അതുകൊണ്ട് തുണിക്കകത്ത് ആയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ഷെയ്ഡ്സ് നന്നായിട്ട് ഇന്ത്യൻ സ്കിൻ ടോണിന് ചേരുന്ന ഒരു നല്ലൊരു കളർ റാപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഫസ്റ്റ് തന്നെ ചൂസ് ചെയ്തത്. അതിൻ്റെ റാപ്പ് കെട്ടണതൊക്കെ ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ വേണ്ടി. ആൻഡ് ഭയങ്കര ക്യൂട്ടാണ് ഇത്, ഭയങ്കര സ്കിൽഡ് ആയിട്ട് സ്കില്ല് വേണ്ട ഒരു പരിപാടിയാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ന്യൂബോൺ ഫോട്ടോഗ്രാഫർ ആവാൻ പറ്റില്ല, ക്ഷമ വേണം. ആ റാപ്സൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഡിഫിക്കൽട്ട് എന്ന് വെച്ചാൽ കുഞ്ഞു ആവേനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, സോ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ ആ റാപ്പ് ചെയ്ത് കാണാനൊക്കെ ഭയങ്കര രസമാണ്. റാപ്പ് ചെയ്തിട്ട് കൈയൊക്കെ, കൈയും കാലും ഒക്കെ ആ ഒരു പൊസിഷനിലേക്ക് ആക്കിക്കണ്ടോ, എന്ത് രസമൊക്കെ ആ റാപ്പിൻ്റെ ഇടയിൽ കൂടെ. രണ്ട് കുഞ്ഞു കൈ, രണ്ട് കുഞ്ഞു കാലും ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് കൊതിയാവും. അപ്പോൾ ഇവരിവിടെ നമ്മളിവിടെ വന്ന് കഴിഞ്ഞിട്ട് ഒരു സ്ലീപ്പി മ്യൂസിക് അങ്ങ് വെച്ചായിരുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ വാവ ഇങ്ങനെ സെറ്റിലായി പയ്യെ ഉറങ്ങാനുള്ളൊരു പരുവത്തിലേക്ക് ആയായിരുന്നു കേട്ടോ. അപ്പോൾ ആ മ്യൂസിക് ഉള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ആ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഡേ ഫുള്ളും അവൻ ഇങ്ങനെ ഫോട്ടോ തീരണവരെടുത്തത്. അതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞാൽ മതി, പാൻഡമിക് ബേബി ആയതുകൊണ്ട് രണ്ടാളെ കൂടുതൽ കണ്ടപ്പോഴത്തേക്കും വേഗം ഉറങ്ങിക്കറിഞ്ഞതാണോ എന്നും കൂടി നല്ല സംശയമുണ്ട്. ബിക്കോസ് ഞാൻ പിന്നെ ആ പാട്ട് വെച്ച് നോക്കിയിട്ട് ഉറങ്ങിയില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ റാപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് ആ ഒരു കുഞ്ഞ് വൈറ്റ് ബാസ്ക്കറ്റിലാണ് വെക്കുന്നത്. എന്ത് രസമുള്ള ഹെയർ ബാൻഡാണ് നോക്കി, എന്ത് ക്യൂട്ടല്ലേ. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മളെല്ലാവരും ഇങ്ങനെ എന്തോ ഭയങ്കര ഒരു ഭയങ്കര സംഭവം തന്നെയാണ്, പക്ഷെ അതിങ്ങനെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ്. ബിക്കോസ് നമ്മൾ പല ഫോട്ടോഷൂട്ടുകളും കണ്ടിട്ടുണ്ടെങ്കിലും ന്യൂ ബോൺ ഫോട്ടോഷൂട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫോട്ടോസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇതാണ് ഇതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടി എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ആൻഡ് എന്താ പറയുക, ഞാനിത് ചെയ്തില്ലായിരുന്നെങ്കിൽ വളരെ വലിയൊരു നഷ്ടമായിരുന്നു. എൻ്റെ അമ്മയാണ് ഇത് എന്തായാലും ചെയ്യണമെന്ന് നിർബന്ധിച്ച് എന്തായാലും നീ ചെയ്ത്
ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പുഷ് ചെയ്തത്. അപ്പൊ അമ്മയ്ക്കാണ് ഏറ്റവും വലിയ താങ്ക്സ്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഡബിൾ മൈൻഡഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ചെയ്തില്ല എന്ന് വന്നേക്കാമായിരുന്നു. പക്ഷേ ഫോട്ടോസ് ഭയങ്കര ക്യൂട്ടാണ് ആൻഡ് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസും കൂടിയായിരുന്നു നമുക്ക് എല്ലാവർക്കും. നമ്മളിവിടെ എല്ലാവരും ഇങ്ങനെ ഈ ഫോട്ടോഷൂട്ട് കണ്ട് മതിമറന്നിരിക്കുക കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ് കാണാൻ വേണ്ടി. നല്ല പാടാണ്, ഞങ്ങളതുകൊണ്ടാണ് പയ്യെ സംസാരിക്കുന്നത്. ഭയങ്കര സ്കില്ല് വേണ്ടൊരു പരിപാടിയാണ് ഒന്ന് മനസ്സിലായി. കുഞ്ഞാവയാണെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് കിടപ്പുണ്ട്, എത്ര നേരത്തെ കിടക്കുന്നൊന്നും നമുക്ക് അറിയില്ല. ഭയങ്കര ക്യൂട്ട് കേട്ടോ. ബാബയുടെ കോസ്റ്റ്യൂം ചേഞ്ച് ആണ് കേട്ടോ, അടുത്ത കോസ്റ്റ്യൂമിലേക്ക് മാറാൻ പോവാ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് കോസ്റ്റ്യൂം വെച്ചിട്ടുള്ള ഫോട്ടോഷൂട്ടൂടെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ മെയിൻ ആളവിടെ നമ്മൾ സെക്കൻഡ് കോസ്റ്റ്യൂമിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന്റെ ലൈവ് ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ആ അടുത്ത കോസ്റ്റ്യൂമിലേക്ക് ചേഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞി മോഡല് അടുത്ത ഫോട്ടോ ലൈക് അടുത്ത കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്ത് നെക്സ്റ്റ് സെഷന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ അടുത്ത ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്തായിരുന്നു. അത് ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിൽ കുടിച്ച വാവ ഞാൻ പറഞ്ഞേ സ്ലീപ്പ് ഭയങ്കര കുറവായതുകൊണ്ട് അവർ എല്ലാ റാപ്സും മാറ്റാൻ വേണ്ടി പോയില്ല. നേരത്തെ കിട്ടിയ റാപ്പിൻ്റെ മേലെ കൂടി തന്നെയാണ് ഈ സെക്കൻഡ് റാപ്പും ചെയ്തത്. അല്ലെങ്കിൽ അഴിച്ചു കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ എണീറ്റ് പോരാൻ നല്ല ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹെയർ ബാൻഡുകളുടെ ഒരു കൂമ്പാരായിരുന്നു. എനിക്കാണെങ്കിൽ വാവയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വെച്ച് കൊടുക്കാനുള്ളത് ഹെയർ ബാൻഡ്സ് ആണ്. ഞാൻ എൻ്റെ വാവയുടെ ഹോൾ വീഡിയോ ഞാൻ പറഞ്ഞു ഡ്രസ്സിൻ്റെ ആക്സസറീസിൻ്റെ ഹോൾ വീഡിയോ ഇടാന്നല്ലേ. അപ്പം എന്തായാലും ഇവൻ്റെ ഹെയർ ആക്സസറീസിൻ്റെ ഒരു കളക്ഷൻ കാണിച്ചിട്ടാണ്. ഇപ്പോൾ ഓൾറെഡി ഒരു ഒന്നര മാസമായിട്ടുള്ള പക്ഷെ എൻ്റെ കുറേ കളക്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയാ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവർ കൊണ്ടുവന്ന സംഭവങ്ങൾ. പ്രോപ്സ് ആൻഡ് ആക്സസറീസും റാപ്പുകളും ഇതൊക്കെ ഇവിടെ നല്ല കുറേ ഉണ്ട്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്ത് പറയാം, ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ഫോട്ടോഷൂട്ടിന് റെഡി ആയിട്ട് ഉറങ്ങിയിരിക്കുകയാണ് വാവ. നല്ലൊരു അടിപൊളി ചിരിയാണ് സത്യം പറഞ്ഞാൽ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കിട്ടിയത്. നമ്മളെല്ലാവരും ഭയങ്കര അത്ഭുതമായി പോയി ഉറക്കത്തിൻ്റെ ഇടയിൽ ചിരിച്ചത്. ഇനി നമ്മൾ തേർഡ് റാപ്പിലേക്ക് മാറ്റി. ഇതും എനിക്ക് ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ, ഈ ഒരു മസ്റ്റേർഡ് യെല്ലോ ടൈപ്പ് ഓഫ് ഒരു കളറ്. അപ്പോൾ അതൊരു പ്രത്യേക ടൈപ്പിലൊക്കെയാണ് റാപ്പ് ചെയ്ത് ഇങ്ങനെ ഒരു കുഞ്ഞി കട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടായിരുന്നു ഈ പ്രാവശ്യം ഈ ഒരു കണ്ടോ കുഞ്ഞി വാവമാർക്കുള്ള പൊടിക്കാച്ചി കട്ടിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ സംഭവം. അപ്പോൾ പിങ്ക് ചേച്ചിക്ക് നമ്മൾ ഇത് ലൈവായിട്ട് ഇങ്ങനെ ഓരോ കോസ്റ്റ്യൂം മാറുമ്പോഴത്തേക്കും ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ആൻഡ് ഇതാണ് സെറ്റപ്പ്. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഫോട്ടോസ് എന്തായാലും ഞാൻ ഈ വീടിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഫോട്ടോസിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഈ ഫോട്ടോ എടുക്കൽ നമ്മൾ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ അവർ ചേഞ്ച് ചെയ്തിട്ട് സിബ്ലിങ്ങിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളെ പേരൻസും സിബ്ലിങ്സും ആണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഈ ഫോട്ടോഷൂട്ടിൻ്റെ കൂടി ഇൻക്ലൂഡ് ആവുന്നത്. അപ്പം ഉണ്ണിക്കുട്ടിയുടെ കൂടെ വാവനെ കൊടുത്തിട്ടായിരുന്നു നെക്സ്റ്റ് സെഷൻ. അപ്പോൾ അവനും ചെറുതായതുകൊണ്ട് അവനും അങ്ങനെ പ്രോപ്പറായിട്ട് അങ്ങനെ പിടിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു വാവേനെ. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ സൈഡിൽ നിന്ന് താങ്ങിയ ക്ലിക്ക് ചെയ്യണ സമയത്ത് കൈയൊക്കെ മാറ്റി അഡ്ജസ്റ്റ് ചെയ്തു. അവനും വളരെ സൂക്ഷിച്ച് വാവേനെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൈയും കാലോട്ട് ഒന്ന് ഇളക്കത്തില്ലാത്തത് കൊണ്ട് അവനും ഒന്ന് താങ്ങി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചാൽ മാത്രം മതിയായിരുന്നു. അങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ ഫോട്ടോസ്, നല്ല രസമാണ് കാണാൻ വേണ്ടി. അവനും എൻജോയ് ചെയ്തു ഫോട്ടോ. അവന് യൂഷ്വലി ഫോട്ടോ എടുക്കണം അത്ര വലിയ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഉണ്ണിക്കുട്ടിക്ക്. പക്ഷേ അവനും ഇതിൻ്റെ അത് നല്ല രസമായിട്ടൊക്കെ ഫോട്ടോ ഒക്കെ പോസ്റ്റൊക്കെ ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട്. അപ്പോൾ കുഞ്ഞുമാമയുടെ മൂന്ന് റാപ്സ് വെച്ചിട്ടുള്ള ഫോട്ടോ ഷൂട്ട് കഴിഞ്ഞു. ഇനി ന്യൂഡ് ഫോട്ടോഗ്രാഫിയാണ് പൊടി വാവേൻ്റെ. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് റെഡി ആയിക്കോളാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഉണ്ണിക്കുട്ടീൻ്റെ കൂടെയുള്ള ഫോട്ടോ ഷൂട്ട് ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ ഞാനും എന്നും കൂടി ചെറുപ്പഴിച്ചു വേഗം റെഡി ആവാൻ വേണ്ടി പോവാണ്. അപ്പോൾ കുഞ്ഞുമാമാൻ്റെ ഫോട്ടോഗ്രാഫി എടുക്കുമ്പോൾ അറിയാലോ അവരുടെ ഒരു മൂഡും അവരുടെ ഉറക്കും അവരുടെ വിശപ്പിനെ ഒക്കെ സംബന്ധിച്ചിരിക്കും കംപ്ലീറ്റ് സംഭവം. അപ്പോൾ ഞാൻ വേഗം തന്നെ റെഡി ആയിട്ട് വരട്ടെ. തന്നെ ഒന്ന് വേഗം ജസ്റ്റ് ഒന്ന് സെറ്റപ്പാക്കിയിട്ട് വേഗം പോയിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോ സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഇപ്പം നമ്മുടെ കുഞ്ഞുമാമ
ഉടുപ്പൊക്കെ ഊരി നല്ല ന്യൂഡ് ഫോട്ടോഗ്രാഫി എടുക്കാന്ന് വെച്ചിട്ട് എന്ത് സമ്മതിക്കുന്നില്ല. അതിന്റെ ഇടയിൽ കൂടി നിറച്ച അപ്പി മൂത്രം ആകെ ബഹളാണ്. അപ്പൊ ഇവിടെ അല്ലേ ഇവരുടെ രണ്ടുപേരുടെയും ഒക്കെ സ്പെഷ്യൽ ഉപദേശമായിരുന്നു ഇത് കണ്ട് നിങ്ങൾ ഇൻസ്പയർ ആയിട്ട് ഓടിച്ചാടി ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ് വന്നാൽ ഈ അപ്പി കണ്ട് ഓടരുത് അല്ലേ. അപ്പിയും മൂത്രവും ഒക്കെ ഹോൾ ഹാർട്ടഡ് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാമെങ്കിൽ മാത്രം ഈ പരിപാടി നിങ്ങൾക്ക് പറ്റുള്ളൂ കേട്ടോ. സോ ഇപ്പൊ ഒരു രണ്ട് മൂന്ന് സെഷൻ മൂത്രമൊക്കെ രണ്ട് മൂന്ന് സെഷൻ അപ്പിയിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വിധുവിന്റെ മേത്ത്. അപ്പൊ ഇനിയിപ്പോ നമ്മളിനി ഫാമിലി പോർട്രേറ്റ് എടുക്കാനും ഒക്കെ വേണ്ടി ഞങ്ങള് മൂന്നുപേരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ വാവേനെ വൈറ്റ് ക്ലോത്തിൽ ദേഹണ്ട റാപ്പ് ചെയ്ത് ടിയാരയൊക്കെ വെച്ച് ചുന്തിരിക്കുട്ടിയായിട്ട് പിടിച്ചേക്കാണ്. മറ്റേ വിങ്സ് ഒക്കെ വെച്ചിട്ടുള്ള സംഭവമൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് സമ്മതിച്ചില്ലേ? അതെ ഇവിടെ രാവും പകലും ഉറങ്ങാത്ത ഒരു കുഞ്ഞാവുള്ള വീട്ടില് ഇത്ര രസമായിട്ട് ഉറക്കം കണ്ടിട്ട് മിക്കാറും ഇതിന് ഇവിടെ ഇവിടെ നിന്നോട്ടോ ഞാൻ എന്ത് വേണമെങ്കിലും തരും. ഇതിന്റെ ചേട്ടൻ തൽക്കരം വീട്ടിൽ പോയിട്ട് വരട്ടെ. അപ്പൊ ഇവിടെ അടുത്ത സെറ്റ് നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റാൻ വേണ്ടി പോവാണ്. വാവേനെ ഇങ്ങനെ കൊണ്ടുവരുന്ന ഞങ്ങള് ഇന്നലെ വാവ ഒട്ടും ഉറങ്ങില്ല കേട്ടോ. എന്നിട്ട് ഒരു വൈകുന്നേരം ആയപ്പോ അവിടെ ഉറങ്ങിപ്പോയി. എന്നിട്ട് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ ഉറങ്ങിയതിന്റെ വിഷമം തീർക്കാൻ വേണ്ടി കുറ്റബോധം തുടങ്ങി ബാക്കി ഫുൾട്ടേ കളിച്ചിലായിരുന്നു. ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ ഉറക്കത്തിന് ഇനി രാത്രി ഒക്കെ കുറ്റബോധത്തിന്റെ കളിച്ചിലായിരിക്കും എന്ന് പറയായിരുന്നു. അതെ ഭയങ്കര ക്ഷമ വേണം കേട്ടോ, നല്ലോണം ക്ഷമ വേണം. ആ ഉറക്കി ആ ഒരു പരുവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നല്ല ക്ഷമ വേണം. പക്ഷെ നല്ല രസമാണ് ഫോട്ടോസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് ഫാമിലി ആയിട്ടും പിന്നെ സിബ്ലിംഗ് ആയിട്ടും പിന്നെ അമ്മയും രണ്ടു മക്കളും അച്ഛനും രണ്ടു മക്കളും അങ്ങനത്തെ കുറേ ഫോട്ടോസ് എൻ്റെ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് എല്ലാം അവർ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുഞ്ഞു ആവേടെ നമ്മളുടെ ഈ ന്യൂബോൺ ഫോട്ടോഷൂട്ടിൻ്റെ ഫുൾ ഫോട്ടോസ് കണ്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ന്യൂബോൺ ഫോട്ടോഗ്രാഫി ഷൂട്ട് അല്ലെ വ്ളോഗ്. നല്ല രസമുള്ള ഫോട്ടോസ് ഞാൻ എന്തായാലും ഈ വ്ളോഗിന്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് ആണ്. അപ്പൊ ഞാൻ മിഥുവിന് സ്പെഷ്യൽ താങ്ക്സ് ആൻഡ് ഓൾസോ മിഥുവിന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലെ ഡീറ്റെയിൽസ് ഫോൺ നമ്പർ എല്ലാ സംഭവം കഴിഞ്ഞിട്ട് കൊടുക്കുന്നല്ലോ. അതിന് വെച്ച് ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. എന്തായാലും ഞാൻ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി ഫോട്ടോഗ്രാഫർ ആണ്, ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. ആൻഡ് ഇവർക്ക് കുഞ്ഞുങ്ങൾ ഉറക്കാൻ വേണ്ടി എന്തോ ടെക്നിക്ക് അറിയാമോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഈ ഇത് കണ്ടിട്ട് നമ്മൾ ഫോട്ടോ കണ്ടു നോക്കുക. എന്നിട്ട് നമ്മളുടെ നിങ്ങളുടെ എല്ലാവരുടെയും കമന്റ്സ് കമന്റ് സെക്ഷൻ ഇഷ്ടമായോ ഡെഫിനറ്റ്ലി ഇഷ്ടമാണ് ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ കമന്റ് സെക്ഷനിൽ പറയാനുള്ള മറക്കണ്ട. ആൻഡ് ഓൾസോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടി ചെക്ക് ചെയ്ത് നോക്കുക കിഡ്ലിൻ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി അല്ലെ, ന്യൂബോൺ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി. അപ്പൊ അത്രയുള്ള അപ്പൊ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തിരുന്നു. ഞങ്ങൾക്ക് സത്യം പറഞ്ഞത് ആദ്യത്തെ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ന്യൂബോൺ ഒരു കുഞ്ഞു മകനെ ഡീൽ ചെയ്ത് ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ എല്ലാവരും ഇങ്ങനെ സിനിമ കണ്ട മാതിരി ഇത്രയും നേരം നോക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പൊ ഞങ്ങൾക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല ഫോട്ടോസും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് നമുക്ക് അത്രയ്ക്കും ഇഷ്ടമായി തോന്നുന്നില്ല, ഭയങ്കര അപ്പിടലും ഒത്തുവെക്കലും ആയിരുന്നു. അപ്പൊ എല്ലാവരും നമ്മളുടെ കുഞ്ഞു
മിന്നുവാവയുടെ ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി ബ്ലോഗ് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. എൻജോയ് ചെയ്തെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ അതെ അത്രേ.